ഹായ് കൂട്ടുകാരെ, ഞാൻ ബബിത. എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ദാ ഇന്ന് നമുക്കിവിടെ ഒരു അച്ചിങ്ങാപ്പയർ തോരനും അതോടൊപ്പം തന്നെ ഒരു ചെമ്മീൻ ചമ്മന്തിയുമായാലോ. അച്ചിങ്ങാപ്പയർ തോരൻ വെക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നൈസായിട്ടൊന്നും അല്ല അരിഞ്ഞെടുത്തിരിക്കുന്നത്, മെഴുക്കുവട്ടിക്ക് അരിയും പോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരന്. അതോടൊപ്പം തന്നെ ചെമ്മീൻ ചമ്മന്തിയും വളരെ പെട്ടെന്ന് തന്നെ ഊണിൽ നിന്ന് റെഡിയാക്കാവുന്ന രണ്ട് കറികളാണിത്. ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം. ഇതാ അച്ചിങ്ങാപ്പയർ ഈ വിധം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ സവാള, പിന്നെ പച്ചമുളക്, പിന്നെ അതിന് അരപ്പിനാവശ്യമായ തേങ്ങ, ജീരകം, അതോടൊപ്പം രണ്ടല്ലി വെളുത്തുള്ളി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ അരപ്പിനായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. ഇതാ ഈ വിധത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഇട്ട് കൊടുത്ത് അത് നമ്മളുടെ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയൊക്കെ അതിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഞാൻ സവാള ഒരു അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ, സവാള, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരപ്പുണ്ടാക്കി വെച്ചിരുന്നല്ലോ ആ അരപ്പും, അതോടൊപ്പം ഒരു അല്പം വെള്ളം ചുറ്റിച്ച് അത് മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ പച്ചമുളകിന് പകരം നമ്മളുടെയൊക്കെ നാട്ടിൽ കാന്താരി ഇഷ്ടംപോലെ കിട്ടുമല്ലോ. കാന്താരി മുളക് ഈ അരപ്പിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ചതച്ചതിൽ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇനിയിപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ ഒന്നുകൂടി ഒന്ന് വേവട്ടെ. അങ്ങനെ ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ തോരനാണിത്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തോരൻ റെഡിയായി. ഇനിയിപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം, ചെമ്മീൻ ചമ്മന്തി. അതിനുവേണ്ടി കാൽമുറി തേങ്ങ, മുളക് പൊടി, ഇതാ വറുത്തെടുത്ത ചെമ്മീൻ, ഒരല്പ സവാള, ഇതോടൊപ്പം തന്നെ വളരെ കുറച്ച് വാളൻപുളി കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരുമിച്ച് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക എന്നൊരു പണി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചോറുണ്ടാൻ ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ. അതെ, അത് കറിയും വേണ്ട. നല്ല ടേസ്റ്റാണ് നമുക്ക് ചെമ്മീൻ ചമ്മന്തി കൂട്ടിയിട്ട് ചോറുണ്ടാൻ വേണ്ടി. നല്ല ഒരു പ്രത്യേക മണവും ടേസ്റ്റും. കറിവേപ്പിലയൊക്കെ ചേർക്കണമെന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന രണ്ട് കൂട്ടം വിഭവങ്ങളാണ് ഇന്നിവിടെ നമ്മൾ കണ്ടത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.